ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് പുഴമീൻ കറി അങ്ങനെ റെഡി ആക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ പുഴമീൻ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടത് സവാള, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി. ഇനി സ്റ്റോവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇവയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി സ്റ്റോവിൽ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിലൊന്നും സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇടാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം പുഴമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ചു വെക്കാം. ഇപ്പോൾ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഴമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പുഴമീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.